നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ ബേസിക് ടോപ്പോളജിയാണ് അതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കൗണ്ടബിലിറ്റി മെട്രിക് സ്പേസസ് കോമ്പാക്ട്നസ് കണക്റ്റഡ്നസ് കണ്ടിന്യൂറ്റി മൊണോട്രോൺ ഫങ്ഷൻസ് ഇവയെല്ലാമാണ് ആദ്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തേത് ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുവാൻ വേണ്ടി ആദ്യം രണ്ട് സെറ്റ്സ് എം ബിയും കൺസിഡർ ചെയ്യുക അവയിൽ മെമ്പേഴ്സ് ഏതെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് ആയാൽ മതി നമ്പേഴ്സ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല ദെൻ സെറ്റ് എയിലെ ഏതൊരു എലമെൻ്റ് എക്സ് യൂസ് ചെയ്താലും ആ എലമെൻറ്റ് സെറ്റ് ബിയിലെ ഒരു യുണീക്ക് മെമ്പറിനോട് ഏതെങ്കിലും വിധത്തിൽ റിലേറ്റഡ് ആണ് എന്ന് വിചാരിക്കുക എക്സിനോട് ആയ സെറ്റ് ബിയിലെ ആ യുണീക്ക് എലമെൻറ്റിനെ എഫ് ഒ ഫെക്സ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എഫിനെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ അതല്ലെങ്കിൽ മാപ്പിംഗ് എന്ന് പറയും ഇവിടെ സെറ്റ് എയെ ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമൈൻ എന്നും സെറ്റ് ബിയെ എ എന്നും വിളിക്കുന്നു എഫ് ഒ ഫെക്സുകളെയാണ് എഫിൻ്റെ വാല്യൂസ് എന്ന് വിളിക്കുന്നത് ദി സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എഫ് ഈസ് കോൾ ദി റേഞ്ച് ഓഫ് എഫ് ദനെ യും ബി രണ്ട് സെറ്റ്സും എഫ് എ യിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ആണെന്നും വിചാരിക്കുക ഈ സെറ്റ് എയുടെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ദെൻ എഫ് ഒ പി റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റ് ഇയിലെ എക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനെയാണ് അതായത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി ഫോർ വിച്ച് എക്സ് ബിലോങ്സ് ടു ഇ വി കോൾ എഫ് ഒ ഫി ദി ഇമേജ് ഓഫ് ഇ അണ്ടർ എഫ് സോ ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ എഫിൻ്റെ റേഞ്ച് സെറ്റ് എഫ് ഒഫ് എ ആയിരിക്കും എഫ് ഒഫ് എ അല്ലായ്പോഴും സെറ്റ് ബിയുടെ ഒരു ആയിരിക്കും എഫ് ഒഫ് എയും ബിയും ഈക്വൽ ആണെങ്കിൽ ആ മാപ്പിനെ നമ്മൾ ഓൺ ടു മാപ്പ് അതല്ലെങ്കിൽ സബ്ജെക്റ്റീവ് മാപ്പ് എന്ന് വിളിക്കും ദാറ്റ് ഈസ് എഫ് മാപ്സ് എ ഓൺ ടു ബി ദെൻ സെറ്റ് ഇ കോഡോമെയിൻ സെറ്റ് ബിയുടെ ഏതെങ്കിലും ഒരു സബ്സെറ്റാണെന്ന് വിചാരിക്കുക ദെൻ എഫ് ഇൻ വേഴ്സ് ഓഫ് ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് ഒഫ് എക്സ് ഇയിലെ മെമ്പേഴ്സ് ആകുന്ന വിധത്തിലുള്ള സെറ്റ് എയിലെ എലിമെൻസുകളുടെ കലക്ഷനെയാണ് ദാറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ വി കോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ദി ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഇ അണ്ടർ എഫ് ജനറൽ ആയിട്ട് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഇയുടെ സബ്സെറ്റ് ആയിരിക്കും എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയും ഇയും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കില്ല എന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ വെരിഫൈ ചെയ്യാം അതിനുവേണ്ടി ടേക്ക് എ ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഫോർ ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ ദെൻ എഫ് ഓഫ് വൺ ഈക്വൽ ടു എഫ് ഓഫ് ടു ഈക്വൽ ടു ബി എഫ് ഓഫ് ത്രീ ഈക്വൽ ടു സി ആൻഡ് എഫ് ഓഫ് ഫോർ ഈക്വൽ ടു ഇവിടെ ഡി കെ പ്രീമിയേജ് ഇല്ലാത്തത് കൊണ്ട് എഫ് ഓഫ് എയും ബിയും ഈക്വൽ അല്ല അതുകൊണ്ട് ഈ മാപ്പ് ഒരു ഓൺ ടു മാപ്പ് അല്ല ദെൻ ബിയുടെ ഒരു സബ്സെറ്റ് ഇ ഇതുപോലെ കൺസിഡർ ചെയ്യുന്നു ഇ ഈക്വൽ ടു സെറ്റ് ബി സി ഡി ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ റെപ്രസെൻറ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇയിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന വിധത്തിലുള്ള എയിലെ എലമെൻസുകളുടെ കളക്ഷനെയാണ് ഇവിടെ സെറ്റ് ഇ ഈക്വൽ ടു സെറ്റ് ബി സി ഡി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇയിലെ മെമ്പറായിരിക്കണമെങ്കിൽ എക്സിന് യൂസ് ചെയ്യാവുന്ന വാല്യൂസ് ടു വും ത്രീയുമാണ് സോ സെറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഈക്വൽ ടു സെറ്റ് ടു ത്രീ ദെൻ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഈക്വൽ ടു സെറ്റ് ബി സി സോ ഇവിടെ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ എന്നുള്ളത് ഇയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് സബ്സെറ്റാണ് ഇയും എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയും ഈക്വൽ അല്ല എന്തായാലും എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഇയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും ചില കേസുകളിൽ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യാറുണ്ട് അതായത് ചില കേസുകളിൽ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയും ഇയും ഈക്വൽ ആയിരിക്കും മാപ്പ് എഫ് ഒരു സബ്ജെക്റ്റീവ് മാപ്പ് ആണെങ്കിൽ അതായത് എഫ് ഒരു ഓൺ ടു മാപ്പ് ആണെങ്കിൽ ബിയുടെ ഏതൊരു സബ്സെറ്റ് ഇ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയും ഇയും ഈക്വൽ ആയിരിക്കും അതായത് ഫംഗ്ഷൻ എഫ് ഓൺ ടു മാപ്പ് ആണെങ്കിൽ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യും അത് നെസസറി കണ്ടീഷൻ മാത്രമാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ല അതായത് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഈക്വൽ ടു ഇ ആവണമെങ്കിൽ എഫ് സബ്ജക്റ്റീവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ തന്നെ ഇ എന്നുള്ള സെറ്റ് സെറ്റ് എ ബി എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയും ഇയും ഈക്വൽ ആയിരിക്കും ദെൻ കോഡമെയിൻ സെറ്റ് യിലെ ഏതൊരു എലമെൻ്റ് വൈ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും സിംഗിൾ ടൺ സെറ്റ് വൈ സെറ്റ് യുടെ ഒരു സബ്സെറ്റ് സെറ്റ് ആയിരിക്കും കോഡമെയിനിലെ ഏതൊരു വൈ ചൂസ് ചെയ്താലും എഫ് ഇൻവേഴ്സ് ഓഫ് സിംഗിൾ ടൺ വൈയിൽ സെറ്റ് എയിലെ അറ്റ്മോസ്റ്റ് വൺ എലമെൻറ്റ് മാത്രമാണെങ്കിൽ മാപ്പ് എഫിലെ വൺ ടു വൺ ഓർ ഇൻജക്റ്റീവ് മാപ്പ് എന്ന് വിളിക്കുന്നു മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഡൊമൈനിലെ ഏത് രണ്ട് ഡിസ്റ്റിങ്റ്റ് എലമെൻ്റ്സ് എക്സ് വൺ ആൻഡ് എക്സ് ടു ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു ഡിസ്റ്റിങ്റ്റ് ആണെങ്കിൽ അതായത് ഫോർ എനി എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ബിലോങ്സ് ടു എ എ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ എഫിനെ ഒരു വൺ ടു വൺ മാപ്പ് എന്ന് പറയും ജനറൽ പറയുമ്പോൾ ഫോർ ഈ സബ്സെറ്റ് ഓഫ് എ ഈ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ എല്ലായ്പ്പോഴും ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുകയില്ല എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ വെരിഫൈ ചെയ്യാം സെറ്റ് എ ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഫോർ സെറ്റ് ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇതുപോലെ ചൂസ് ചെയ്യുക എഫ് ഓഫ് വൺ ഈക്വൾ ടു എ എ എഫ് ഓഫ് ടു ഈക്വൾ ടു ബി എഫ് ഓഫ് ത്രീ ഈക്വൾ ടു എ എഫ് ഓഫ് ഫോർ ഈക്വൽ ടു സി ദെൻ എയുടെ സബ്സെറ്റ് ഇ ഇതുപോലെ ചൂസ് ചെയ്യുക ഇ ഈക്വൽ ടു സെറ്റ് വൺ ടു ദെൻ എഫ് ഓഫി ഈക്വൾ ടു സെറ്റ് എ ബി എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫി ഈക്വൾ ടു സെറ്റ് വൺ ടു ത്രീ സോ ഈ ഒരു കേസിൽ ഇ എന്നുള്ളത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് എഫ് ഒരു ഇഞ്ചക്റ്റീവ് മാപ്പ് ആണെങ്കിൽ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും അതായത് ഇ ഈക്വൾ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇഫ് എഫ് ഇസ് വൺ ടു വൺ മാപ്പ് എഫ് ഇൻജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആണെങ്കിൽ ആ മാപ്പിനെ ബൈജക്റ്റീവ് മാപ്പ് എന്ന് വിളിക്കും സെറ്റ് എ യിൽ നിന്നും സെറ്റ് ബിയിലേക്ക് ഒരു വൺ ടു വൺ ആൻഡ് ഓൺ ടു മാപ്പ് എക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ ഒരു വൺ വൺ കറസ്പോണ്ടൻസ് ഉണ്ട് എന്നും എക്കും ബിക്കും സെയിം കാർഡിൻ്റെ നമ്പർ ആണെന്നും പറയും ബ്രീഫായിട്ട് പറയുമ്പോൾ എയും ബിയും ഈക്വലൻ്റ് ആണ് എയും ബിയും ഈക്വലൻ്റ് ആണെന്നും സിംബോളിക്കലി ഇതുപോലെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ് അതായത് ഏത് സെറ്റും അതിനോട് തന്നെ ഈക്വലൻ്റ് ആണ് ദെൻ സിമ്മട്രിക് ആണ് അതായത് എ ബിയോട് ഈക്വലൻ്റ് ആണെങ്കിൽ ബി എ യോട് ഈക്വലൻ്റ് ആയിരിക്കും ഈ കേസിൽ എഫ് എ യിൽ നിന്നും ബിയിലേക്കുള്ള ബയോജക്റ്റീവ് മാപ്പ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്നും എയിലേക്കുള്ള ബയോജക്റ്റീവ് മാപ്പ് ആയിരിക്കും ആൻഡ് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് അതായത് സെറ്റ് എ സെറ്റ് ബിയോടും സെറ്റ് ബി സെറ്റ് സിയോടും ഈക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ എ സിയോട് ഈക്വലൻ്റ് ആയിരിക്കും ഈ കേസിൽ എഫ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് മാപ്പും ജി ബിയിൽ നിന്നും സിയിലേക്കുള്ള ബൈജക്റ്റീവ് മാപ്പും ആണെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് എ യിൽ നിന്നും സിയിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് മാപ്പ് ആയിരിക്കും ദെൻ ഫോർ എനി പോസിറ്റീവ് ഇൻ്റീജർ എൻ വണ് മുതൽ എൻ വരെയുള്ള ഇൻ്റീജേഴ്സിൻ്റെ കളക്ഷനെയാണ് ജയൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ജയൻ ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ അപ് ടു എൻ അതുപോലെ ഓൾ പോസിറ്റീവ് ഇൻ്റീജേഴ്സിൻ്റെ കളക്ഷനെയാണ് ജെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് ജെ ഇസ് ഈക്വൻറ്റ് ടു സെറ്റ് ഓഫ് ഫോൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ ദെൻ ഒരു സെറ്റ് ഏയെ ഫൈനൈറ്റ് എന്ന് പറയണമെങ്കിൽ സെറ്റയെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻ്റീരിയർ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ജെനിനോട് ഈക്വലൻ്റ് ആയിരിക്കണം ഫൈനൈറ്റ് അല്ലാത്ത സെറ്റുകളെ ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കും ഇൻഫൈനൈറ്റ് സെറ്റുകൾ രണ്ട് ടൈപ്സ് ഉണ്ട് കൗണ്ടബിൾ ഇൻഫൈനൈറ്റും അതുപോലെ തന്നെ അൺകൗണ്ടബിളും ഒരു ഇൻഫൈനൈറ്റ് സെറ്റയെ സെറ്റ് ജെയയോട് അതായത് സെറ്റ് ഓഫ് ഫോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനോട് ഈക്വലൻ്റ് ആണെങ്കിൽ എ എ കൗണ്ടബിൾ എന്ന് പറയും ഫൈനൈറ്റും കൗണ്ടബിളും അല്ലാത്ത ഇൻഫൈനൈറ്റ് സെറ്റുകളെയാണ് അൺകൗണ്ടബിൾ സെറ്റ്സ് എന്ന് വിളിക്കുന്നത് ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ സെറ്റുകളെയാണ് കോമൺ ആയിട്ട് അറ്റ്മോസ് കൗണ്ടബിൾ എന്ന് പറയുന്നത് കൗണ്ടബിൾ സെറ്റുകളെ ഡെന്യൂമറബിൾ അതല്ലെങ്കിൽ എന്യൂമറബിൾ എന്നും വിളിക്കാറുണ്ട് കൗണ്ടബിൾ സെറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേ സെഡ് സെറ്റ് ജെയിൽ നിന്നും സെഡിലേക്കുള്ള ഒരു ബൈജക്ഷൻ നമുക്കിതുപോലെ ഡിഫൈൻ ചെയ്യാം എഫ് ഒ ഫൻ ഈക്വൽ ടു എൻ ബൈ ടു ഇഫ് എന്നി സീവൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു ഇഫ് എന്നീ സോട്ട് ഈ മാപ്പ് എന്നിൽ നിന്നും സെഡിലേക്കുള്ള ഒരു വൺ ടു വൺ ആൻഡ് ഓൺ ടു മാപ്പ് ആണ് ഈ മാപ്പ് യൂസ് ചെയ്ത് സെറ്റ് ഓഫ് ഓൾ ഇൻ്റീരിയേഴ്സും സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സും ഈക്വലൻ്റ് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ഒരു ഫൈനൈറ്റ് സെറ്റ് അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റിനോടും ഈക്വലൻ്റ് ആയിരിക്കുകയില്ല ഒരു സെറ്റ് അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർ സബ്സെറ്റിനോട് ഈക്വലൻ്റ് ആണെങ്കിൽ ആ സെറ്റ് ഇൻഫൈനൈറ്റ് ആയിരിക്കും ഈ റിസൾട്ട് യൂസ് ചെയ്ത് സെറ്റ് ഓഫ് ഹോൾ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ ഒരു ഇൻഫൈനറ്റ് സെറ്റ് ആണെന്ന് പറയുവാൻ സാധിക്കും നമ്മൾ നേരത്തെ സെഡും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനും ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു എൻ എൻ്റെ സെഡിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് സോ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റിനോട് ഈക്വലൻ്റ് ആയതുകൊണ്ട് ആ സെറ്റ് ഇൻഫൈനൈറ്റ് ആണ്